മാഡം എം പി അല്ലേ, ഡൈനിങ് അലൗഡ് അല്ലല്ലോ. എങ്ങനെയാണ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നത്? ഒരു ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാതെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എങ്ങനെ കഴിക്കാനുള്ള പെർമിഷൻ? ലോക്ഡൌൺ ലംഘിച്ച എം പി രമ്യ ഹരിദാസിനെയും സംഘത്തെയും ചോദ്യം ചെയ്ത യുവാവിനെ ആക്രമിച്ച സംഭവത്തിൽ ന്യായീകരണവുമായി എം പി. താൻ പാർസൽ വാങ്ങാൻ വന്നതാണെന്നും യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അയാൾ പ്രശ്നമുണ്ടാക്കിയതെന്നും ഈ പ്രശ്നത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കം വരെ ഉണ്ടാകാം എന്നുമാണ് എം പിയുടെ വാദം. തൻ്റെ കാലിലെ പരിക്ക് കാരണമാണ് ഹോട്ടൽ ജീവനക്കാർ അകത്തേക്ക് ക്ഷണിച്ചതെന്നും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും എം പി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഹോട്ടലിലിരുന്ന് മറ്റാളുകൾ ഭക്ഷണം കഴിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാൻ കഴിയും. എം പിയും സംഘവും ഇരുന്നത് ടേബിളിൻ്റെ തൊട്ടടുത്ത രണ്ട് ടേബിളിലായി നാലോ അഞ്ചോ പേർ ഭക്ഷണം കഴിക്കുന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പാർസൽ വാങ്ങാനാണ് താനും ഒപ്പമുള്ളവരും ഹോട്ടലിനുള്ളിൽ കയറിയെന്നുള്ള എം പിയുടെ വാദം പൊളിയുകയാണ്. ഡെലിവറി ബോയ് ഇത് ചോദ്യം ചെയ്യുകയും തുടർന്ന് എം പി തിരികെ വാഹനത്തിലേക്ക് പോകുന്നതിന് തൊട്ടു പിന്നാലെ എം പിയുടെ ഒപ്പമുള്ള സംഘം ഇയാളെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിച്ച് അവശനാക്കുകയുമായിരുന്നു. ജനപ്രതിനിധി എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തത് പോരാതെ താൻ ചെയ്ത നിയമലംഘനം ചോദ്യം ചെയ്ത ഈ നാട്ടിലെ ഒരു പൗരനെ കയ്യേറ്റം ചെയ്തത് പോരാതെ അയാൾക്കെതിരെ വ്യാജ ആരോപണവും എം പി ഉന്നയിക്കുന്നുണ്ട്. തൻ്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചുവെന്നും ടോയ്ലറ്റിലേക്ക് വരെ അയാൾ ക്യാമറയുമായി പിന്തുടർന്നുവെന്നുമാണ് എം പിയുടെ ആരോപണം. എന്നാൽ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും എം പി രമ്യ ഹരിദാസ് പറയുന്ന ആരോപണങ്ങൾ വെറും നുണകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.